സിനിമ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ പുറത്തുവരുന്ന ചിത്രം റിലീസിന് മുമ്പ് തന്നെ മികച്ച സിനിമയ്ക്കുള്ള ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുമുണ്ട്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ 2020 മാർച്ച് 26 ചിത്രം എത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കോവിഡ് ഭീതിയിൽ റിലീസ് പലവട്ടം മാറ്റിവെക്കേണ്ടി വന്നു. എന്നിരുന്നാലും ചിത്രം തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്യുമെന്നായിരുന്നു ഇതുവരെ പുറത്തുവന്നിരുന്ന റിപ്പോർട്ട്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് പരിഗണിക്കുന്നതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമുമായി ചർച്ച നടത്തിയതായും സിനിമ ഈ വർഷം തന്നെ റിലീസായേക്കുമെന്നും ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ തിയേറ്ററുകൾക്ക് അനുവദിച്ചിരിക്കുന്ന 50% സീറ്റിംഗ് കപ്പാസിറ്റി വെച്ച് റിലീസ് ചെയ്താൽ ചിത്രം ലാഭകരമാകുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും ഏതായാലും ഇനി അധികകാലം കാത്തിരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മരക്കാർ സിനിമ എടുത്ത സമയത്ത് തിയേറ്ററിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത്. ഏറെ നാൾ കാത്തിരുന്നു, ഇനിയും കാത്തിരിക്കാനാവില്ല. ഒന്നുകിൽ തിയേറ്റർ അല്ലെങ്കിൽ OTT റിലീസ് എന്നത് തള്ളിക്കളയാനാകാത്ത അവസ്ഥയാണ്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഇങ്ങനെ: തിയേറ്ററുകൾക്ക് നൽകാതെ ചിത്രം OTT റിലീസ് ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റും ചലച്ചിത്ര നിർമ്മാതാവുമായ ലിബർട്ടി ബഷീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മരക്കാരന് വേണ്ടി 3 വർഷമായി തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുകയാണെന്നും ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായി 40 കോടിയോളമാണ് തിയേറ്റർ അഡ്വാൻസായി നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആന്റണിയുടെ പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത്. പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ കുഞ്ഞാലി മരക്കാരായി എത്തുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, അർജുൻ, സുനിൽ ഷെട്ടി, പ്രഭു, മഞ്ജു വാര്യർ, സുഹാസിനി, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, ഫാസിൽ, സിദ്ദിഖ്, നെടുമുടി വേണു, ഇന്നസെന്റ്, അശോക് സെൽവൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്.